Hi dostum, hello kutular günde. Namaskar önde. Yani Delhi'nin Sibi, basically yani driver ana. Yani karına kurucuyla bala video sunacağım. Yengen, namık driving gibi diye anlarla kurucu bala video sunacağım itirin önde. Ama, ningler gani gidenlerle support ne var? Nani? Ama ol, veya regari yani, yani erkek yani çindiço, truckine kurucu. Aa, bu diye blog anda ka, truck life adı bu ne? Truckine kurucuyla knowledge. Ama inne, alinde bir starting ana. Belli truck, alengil 6 wheel truck, adı böyle 10 wheel truck. Pina pratiyici idu bol ulla. Trailer, eğer eşi 22 wheel. Angana, idu bir trailer ana. Ama vande kurucu ne ki, 10-30 varsa experience onda. Ne pratiyici truck'a geliyor. Ama eğer eşi para rajingle, Saudi bolala rajingle poy. Ne ki truck oluyor, ala vasarın geti. Avda trailer ayrı ne oluyor onda. İdu böyle long vande ayrı. Ama എൻ്റെ കൂട്ടുകാർക്ക് വണ്ടി പഠിക്കുന്ന കൂട്ടുകാർക്ക് പ്രത്യേകിച്ച് ചെറിയ വണ്ടിയിൽ നിന്നും വലിയ ട്രക്കിലേക്കും അതിനുശേഷം വലിയ ട്രെയിനിലേക്കും ഒക്കെ പോകുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് തുടർന്ന് പല വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ട്രക്ക് എങ്ങനെ ഓടിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിലും അതുപോലെ വിദേശത്തും അബ്രോഡിലുമൊക്കെ ട്രക്കിന് നല്ല സാലറിയാണ് ട്രക്ക് ഡ്രൈവർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പഠിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സൗദി പോലുള്ള, ദുബായ് പോലുള്ള ഗൾഫ് കൺട്രിയിലും അതുപോലെ അബ്രോഡിലും കാനഡയിലൊക്കെ നിങ്ങൾ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ എങ്ങനെ ട്രക്ക് ഓടിക്കാം, അല്ല 22 വീല് ട്രെയിലർ എങ്ങനെ ഓടിക്കാം എന്നുള്ള പുതിയ വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ വണ്ടി നമ്മുടെ ടാറ്റയുടെ ഒരു പുതിയ വണ്ടിയാണിത്. ടാറ്റയുടെ 40-18 S. ഇത് ക്യാബിനാണ്. ഈ ട്രെയിലറിന് ഒരു പ്രത്യേകതയുണ്ട്, ക്യാബൻ സെപ്പറേറ്റ് ആണ്. അതുപോലെ ഇതിൻ്റെ ലോഡ് കയറ്റുന്ന നമ്മളതിന് കണ്ടെയ്നറെന്നോ അല്ലെങ്കിൽ സിത്താരയെന്നോ സത്തയെന്നോ ഒക്കെ നമ്മൾ ഇതിന് പേര് കൊടുക്കും. അപ്പോൾ ട്രെയിലറിന് നമുക്ക് പേര് കൊടുക്കാം. ട്രെയിലർ അലഗാണ്, ക്യാബിൻ അലഗാണ്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ക്യാബിന് ഈ വണ്ടിക്ക് ബാക്കിൽ മൊത്തം കൂടെ 6 ടയറാണ്. ഫ്രണ്ടിൽ 2 ടയർ, ഫ്രണ്ടിൽ 2 ടയറാണ് ആ വശത്തും. നിങ്ങൾക്കറിയാം ഫ്രണ്ടിൽ 2 ടയറും അതുപോലെ വലിയ ടാങ്കാണ് ഇതിനുള്ളത്. പിന്നെ ഇതൊക്കെ എയർ പൈപ്പാണ്, ഇതിൻ്റെ എയർ പൈപ്പാണ്. ഇതുമായിട്ട് കടിപ്പിക്കുക, ഇത് ഊരണം. അവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് വലിയ ബ്രേക്കിൻ്റെ സിസ്റ്റം. ഇത് നിങ്ങളെ സത്ത കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കണ്ടെയ്നർ സെപ്പറേറ്റ് ആകുമ്പോൾ ഇതാദ്യമേ നിങ്ങൾ റിലീസ് ചെയ്യണം. ഈ രണ്ട് പൈപ്പ്, ഇത് എയർ പൈപ്പാണ്. ഓക്കെ, ഇതുവഴിയാണ് വണ്ടിയുടെ ബ്രേക്കിങ്ങിൻ്റെ മൊത്തം ബാക്കിലുള്ള ബാക്കി 18 ടയറിലേക്ക് ഉള്ള എയർ സപ്ലൈ ചെയ്യുന്ന ബ്രേക്കിന് വേണ്ടിയുള്ള അത് ഇതുവഴിയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കാണുക, ഈ ക്യാബിൻ വഴിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് റിമൂവ് ചെയ്യുമ്പോൾ ഇത് സെപ്പറേറ്റ് ആക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ഇതിൻ്റെ വലിയ ടാങ്കാണ്. മിക്കവാറും എല്ലാ വണ്ടിക്കും വെളിനാട്ടിലൊക്കെ രണ്ട് ടാങ്കുണ്ട്. ഏകദേശം 1000 ലിറ്ററോളം നമുക്ക് ഡീസൽ ഇതിനകത്ത് ഫില്ല് ചെയ്യാം. അതുപോലെ നിങ്ങൾ കഴിയുന്നുണ്ടല്ലോ, ഇവിടെ ഇതിന് 2 ടയറാണ്. ഇതാണ് മെയിനായിട്ട് ഇതിൻ്റെ ആക്സിൽ. ഇഞ്ചിൻ്റെ ശക്തി പോകുന്നത് ഇതിലേക്കാണ്, എല്ലാ ടയറിലേക്കും പോകുന്നില്ല. അതാണ് ഇതിനൊരു പ്രത്യേകത. ഈ ഫ്രണ്ടിലെ ടയറിൽ മാത്രം, ഈ ബാക്കിലെ 4 ടയറിലേക്ക് ഇതിൻ്റെ കാണാൻ പ്ലേറ്റ് കാണാറുണ്ട്. ഇതാണ് റോഡിനെ സപ്പോർട്ട് ചെയ്യുന്നത്, റോഡിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹൗസിംഗ്. ട്രക്ക് ഓടിച്ചവർക്കൊക്കെ അറിയാം, ഇതിൻ്റെ ഹൗസിംഗ് ഇവിടാണ്. ഇതിൻ്റെ ഹൗസിംഗ് വേണ്ട, ഇവിടാണ് ഇതിൻ്റെ ഹൗസിംഗ്. ഹൗസിംഗ് നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ, വേണ്ട ഈ ഭാഗത്തായിട്ട് ബാക്ക് ആക്സിലാണത്. അത് മാത്രമല്ല, ഇതിൻ്റെ ക്യാമിനെ സെപ്പറേറ്റ് ആക്കുന്നത് കൂട്ടുകാരെ ഇവിടെ നിന്നാണ്. ഈ ലിവർ ഇവിടെ വലിച്ചാണ്. ഇത് ലോക്കാണ്. ഇതാണ് ഇതിനെ പിടിച്ചിരിക്കുന്നത്. ഇത് പിടിച്ച് നിങ്ങൾ വലിച്ച് ഞാനത് പിന്നെ കാണിക്കാം. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു നോളജ് തരാണ്. ഇവിടെ നിന്നാണ് ഇതിനെ സപ്പറേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇതുവഴി മൊത്തം ലൈറ്റ്സ് ഉണ്ട്. ഇതിന് ബാക്ക് കാണാൻ വേണ്ടി നമുക്കിതിൻ്റെ സൈഡിലൊക്കെ ലൈറ്റ് ഉണ്ടായിരിക്കണം, ചെറിയ ചെറിയ ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇവിടെ 2 ടയർ ഇതുപോലെ, ഇവിടെ ആക്സിൽ, പിന്നെ ഇവിടെ ആക്സിൽ, പിന്നെ ഇവിടെ ആക്സിൽ. അപ്പോൾ ഒരാക്സിലിൽ നിങ്ങൾ മനസ്സിലാക്കുക, 4 ടയറാണ് ഒരാക്സിൽ. അപ്പോൾ ഇത് 3 ആക്സിൽ. അപ്പോൾ 3 ആക്സിലേക്കും ഇഞ്ചിൻ്റെ പവർ ചെല്ലുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
ഈ ആക്സിലൊന്നും ഇഞ്ചിന്റെ പവർ ചെയ്യുന്നില്ല. ഇതിന് ബ്രേക്കിംഗും ലൈനറും അതുപോലെ ബാരിങ്ങും അതുപോലെ ഇതിനെ താങ്ങാനുള്ള പ്ലേറ്റും ഈ വെയിറ്റ് താങ്ങാനുള്ള കമാനി അല്ലെങ്കിൽ പ്ലേറ്റ് നമ്മൾ പറയുമല്ലോ ഇതിനെ പ്ലേറ്റ് എന്ന് പറയും മലയാളത്തിൽ. അപ്പൊ ഇതാണ് ഇതിന്റെ ഫംഗ്ഷൻ. അപ്പൊ ഏകദേശം സുഹൃത്തുക്കളെ ഈ ടയറിന് 10-20 ടയറാണ് വേണ്ടേ. നിങ്ങൾക്കറിയാം വണ്ടി ഓടിക്കുന്നവർക്ക് ഇത് 10-20 ടയറാണ്. ഒരു ടയറിന് ഏകദേശം 4 ടൺ കപ്പാസിറ്റി ഉണ്ട്. 4000 കിലോ കപ്പാസിറ്റി വലിക്കും ഒരു ടയർ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ വണ്ടിക്കകത്ത് നമുക്ക് ഒരു 30 ടൺ 35 ടൺ 40 ടൺ കയറ്റാം. ഏകദേശം ഇന്ത്യയിലൊക്കെ ഇച്ചിരി വെയിറ്റ് കൂടുതൽ കയറ്റാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാമോ ഇത് വെയിറ്റ് ഉള്ള ലോഡാണ്. ഈ ലോഡ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ലോഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് വെയിറ്റ് ഉള്ള ലോഡാണ് ഏകദേശം. അപ്പം ഇതൊക്കെയാണ് ട്രക്ക് ഓടിക്കുന്ന കൂട്ടുകാരുടെ വിശേഷം. പിന്നെ നിങ്ങൾ ലോഡിൽ നല്ല കണക്ക് ഇതുപോലെ ചെയിൻ അടിക്കുക, സേഫ്റ്റി ഫസ്റ്റ് ആണ്. ഇത് വളരെ ചെയിൻ അടിച്ച് വേണം യാത്ര ചെയ്യാൻ. അപ്പോൾ ഇനി നമുക്കൊരു പുതിയ വീഡിയോയുമായി കാണാം. ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ബേസിക് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ട്രക്കിനെ കുറിച്ച് കൂട്ടുകാരെ എന്തും ചോദിക്കാം. വലിയ ട്രക്ക് ആയിക്കോട്ടെ, 22 വീലുള്ള ട്രക്ക് ആയിക്കോട്ടെ, ഏത് കാര്യങ്ങളും നിങ്ങൾക്ക് ട്രക്കിനെ കുറിച്ച് ചോദിക്കാം. അതിൻ്റെ മെക്കാനിക്കലുമായി ചോദിക്കാം, അതിൻ്റെ കട്ടിങ്ങും അതുപോലെ അതിൻ്റെ യൂട്ടൺ എടുക്കുന്നതും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും. അപ്പോൾ ഇനി അടുത്ത ഒരു പുതിയ വീഡിയോ ആയിരിക്കും ട്രക്കിനെ കുറിച്ച്, അതിൻ്റെ കട്ടിങ് എങ്ങനെയാണ് അല്ലെങ്കിൽ അത് ഓടുമ്പോൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പുതിയ വീഡിയോയുമായി വരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡൽഹിയിൽ നിന്ന് സിബി.